Hi, assalamu alaikum. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് കണ്ണൂരുകാരൻ്റെ മുട്ടാപ്പാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട്, എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നല്ല ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് പച്ചരി എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഒരു 2 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരി ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണ് പച്ചരി എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ചോറെടുക്കുക. അപ്പോൾ ഞാൻ 1.5 കപ്പ് എടുത്തുകൊണ്ട് 1.5 കപ്പ് തന്നെയാണ് ചോറ് എടുത്തിട്ടുള്ളത്. ഏതളവിലാണോ പച്ചരി എടുക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ചോറെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല കട്ടിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള പച്ചരിയും ചോറും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതാ ഞാൻ അതും അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ അരക്കുന്ന കേട്ടോ നല്ലത്. കാരണം ഇത് നമ്മൾ ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. രാവിലെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അരക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണല്ലോ ഞാനിതെടുക്കുന്നത്. ഇത് ഞാൻ രാത്രി അരച്ചതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. എന്നാലും കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു 2 ടീസ്പൂണ് മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. 1 നുള്ള് അപ്പക്കാരം, ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പാട്ടോ ഇതൊക്കെ ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇൻ കേസ് പിന്നെ ബാറ്ററി ലൂസാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ഇട്ടിട്ട് കുറച്ചൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈദയുടെ ഒരു കട്ടകട്ട പോലെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം കുഴികളിൽ ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിടണം. കാരണം രണ്ട് സൈഡും റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ തിരിച്ചിടുന്നത്. അത് മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അധികം കട്ടി പോലെയൊന്നും തോന്നില്ല. രണ്ട് ഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിടാം. അപ്പോൾ ആ ഒരു മാവ് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് രണ്ട് സൈഡും നല്ല ബോള് പോലെ ആയി വരും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയെന്ന് കോരി മാറ്റുവാണ്. നമുക്കിത് ഒരു അരിപ്പയിലിട്ടിട്ട് ആ ഒരു എണ്ണയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരിക്ക് ഏകദേശം ഇത്രത്തോളം അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു